ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംവരണം രാജ്യത്ത് നടപ്പിലാക്കിയാൽ അത് മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമായിരിക്കും. ഇത് പറഞ്ഞത് അസദുദ്ദീൻ ഉവൈസിയല്ല, കോൺഗ്രസ് നേതാക്കൾ ആരുമല്ല, ഇന്ത്യ മുന്നണിയുടെ ആരുമല്ല, മറിച്ച് ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. ജഗൽപൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും, ഒരുപക്ഷെ ഇത്തരമൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്തായിരിക്കുമെന്ന്. സംഗതി വളരെ നിസ്സാരമാണ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ ജാതിയെ ജാതി വെച്ച് കൈകാര്യം ചെയ്യാൻ പിന്നാക്ക സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബീഹാർ പുറത്തുവിട്ട കണക്കും രാഹുൽ ഗാന്ധി അത് തുടർച്ചയായി എടുത്ത് പ്രയോഗിക്കുന്നതിലെ രാഷ്ട്രീയവും അങ്കലാപ്പുമാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് അത്തരമൊരു വാചകം പറയിക്കേണ്ടി വന്നത്. അതായത് മുസ്ലിം സമുദായത്തിന് ദേ നഷ്ടം വരാൻ പോകുന്നു ഇവരുടെ ഈ നിലപാടിലെന്ന്, നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ജാതി സെൻസസ്, ജാതി സെൻസസ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ധാരാളമായി കേൾക്കുന്നുണ്ടാവും. ഈ ജാതി സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ ജാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സെൻസസാണ്. ഇത് ഇന്ത്യയിൽ അവസാനമായി നടന്നത് 1931. 1931 ഈ സെൻസസ് പുറത്തു വന്ന ശേഷം ഇത് കോൺഗ്രസിൻ്റെ ആദ്യ ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഈ റിപ്പോർട്ടും കണക്കുമായി വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന സ്റ്റേറ്റ്സ്മാൻ അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അദ്ദേഹം അത് തള്ളിക്കളഞ്ഞത് വിശാലാർത്ഥത്തിലാണ്. സവിശേഷമായ ഇത്തരം കണക്കുകൾ രാജ്യത്തെ വ്യത്യസ്തമായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് നിരാകരിച്ചത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഇന്ദിരാഗാന്ധിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ടാക്കാവുന്ന പ്രത്യാഘാതം മുന്നിൽ കണ്ടാണ് അത് തള്ളിക്കളഞ്ഞത്. എന്നാൽ വി പി സിംഗ് അധികാരത്തിൽ വന്നതോടെ മണ്ഡൽ കാർഡ് പുറത്തെടുത്തു. ആ മണ്ഡൽ കാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് രാഷ്ട്രീയ സംഭവബഹുലമായ കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നതിൽ വി പി സിംഗിൻ്റെ ഭരണകാലഘട്ടവും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും വലിയൊരു പങ്ക് വഹിച്ചു. കോൺഗ്രസ് അന്ന് മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങളെ ഒരുപോലെ പ്രീണിപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോടുകൂടി ദളിത് സമൂഹം ഒറ്റക്കെട്ടായി ഒരു സ്ഥലത്തേക്ക് മാറി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് രാഷ്ട്രീയ തീരുമാനമെടുക്കണമെന്ന് അത്ര രാഷ്ട്രീയ പാരമ്പര്യമില്ലാതിരുന്ന രാജീവ് ഗാന്ധിക്ക് മനസ്സിലായതുമില്ല. അദ്ദേഹം ആ സന്ദർഭത്തിൽ വന്നതാണ് എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തെ വി പി സിംഗിനെ പോലെയുള്ള രണ്ടാം നിര നേതാക്കളെല്ലാവരും കൂടി ചതിച്ച് മറ്റൊരു രൂപത്തിലാക്കി നിർത്തിയിരിക്കുന്ന സമരവുമാണ്. ഈ ആശയക്കുഴപ്പത്തിൻ്റെ വിടവ് കോൺഗ്രസിനെ രാജ്യത്ത് ദുർബലമാക്കി. പല സംസ്ഥാനങ്ങളിലും കുത്തക പോലെ കയ്യിൽ വച്ചിരുന്ന ഭരണം നഷ്ടപ്പെടാൻ തുടങ്ങി. ബഹുജൻ സമാജ്വാദി പാർട്ടി, സമാജ്വാദി പാർട്ടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാലു പ്രസാദ് യാദവ്, മുലായം സിംഗ് യാദവ്, മായാവതി, കൻഷിറാം അടക്കമുള്ള ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയ തലയിലെഴുത്ത് മാറ്റി വരച്ച ഒരുപാട് പേരുകൾ പൊന്തി വന്നത് ആ സംഭവത്തോടുകൂടിയാണ്. പക്ഷേ ആ ആശയവുമായി മുന്നോട്ട് വന്ന വിശ്വനാഥ് പ്രതാപ് സിംഗിനും ആ മുന്നണിക്കും ആ സ്പേസിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ആ വിടവിലേക്കാണ് ബി ജെ പി ഇരച്ചു കയറിയത്. അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും ദുർബലമായ സമയത്താണ് ബി ജെ പിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കടന്നുകയറ്റം. വി പി സിംഗും ആ സംഗതികളുമൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായി, അത് സംസ്ഥാനങ്ങളിലേക്ക് ചുരുങ്ങി. അപ്പോഴേക്കും ദേശീയ തലത്തിൽ കോൺഗ്രസ് ഏതാണ്ട് ക്ഷയിക്കുന്ന അവസ്ഥയിലേക്കെത്തി. ഒരു ബദൽ രാഷ്ട്രീയമോ ഒരു ബദൽ വികസനമോ അല്ലെങ്കിൽ ബദൽ നയമോ രാജീവ് ഗാന്ധിയെ കൊണ്ട് മുന്നോട്ട് വെക്കാനും സാധിച്ചില്ല. അവിടെ തുടങ്ങിയതാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മാറ്റം. ഇപ്പോൾ അതേ മാറ്റത്തിന് മറ്റൊരു ജാതി സെൻസസ് കളമൊരുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ പറയുന്ന ഒരു കാലത്തിത് നിഷേധിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പിൻതലമുറക്കാരനായി വന്ന രാഹുൽ ഗാന്ധി ആ കാർഡ് മാറ്റിപ്പിടിച്ചു. അദ്ദേഹം മറ്റ് പിന്നാക്ക സമുദായങ്ങളുടെ സംവരണം അത്യാവശ്യമാണെന്ന് വനിതാ സംവരണ ബില്ലിൽ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. യഥാർത്ഥത്തിൽ വനിതാ സംവരണ ബിൽ ചർച്ചയാക്കാൻ തയ്യാറായി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരമൊരു ബോംബ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പാർലമെൻറ്റിൽ കണക്കുകൾ ഉദ്ധരിച്ചും സംഗതികൾ വിശദീകരിച്ചുകൊണ്ടും വളരെ വ്യക്തമായി ഈ ആശയം അവതരിപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം വിടാത്തവണ്ണം ഈ ആശയത്തെ പിന്തുടരുകയും ചെയ്യുന്നു. അദ്ദേഹം തുടങ്ങിവെച്ചത് ഇങ്ങനെയാണ്. ഇത്നേ ഒബിസി ഹേ, ഇത്നേ ദളിത് ഹേ, ഇത്നേ ആദിവാസി ഹേ,
सिर्फ कास्ट सेंसस से मिल सकता है। 90 लोग हिंदुस्तान के सेक्रेटरी हैं, उनमें से 3 लोग ओबीसी समाज के हैं, 5% बजट को कंट्रोल करते हैं। और एक बार मैं मन बना लेता हूं, मैं छोड़ता नहीं हूं, मुझे ये पता लगाना है ये ओबीसी हिंदुस्तान में कितने हैं, और जितने हैं उतने भागीदारी इनको मिलनी है। प्रधानमंत्री 24 घंटा ओबीसी की बात करते हैं, ओबीसी की इज्जत की बात करते हैं, तो फिर प्रधानमंत्री कास्ट सेंसस से क्यों डरते हैं? So the caste census is an X-ray. Let us actually understand, are OBCs 5% of India's population or are they more? If they are more, how much more? So that is the foundation of any discussion. नरेंद्र मोदी जी, आप कास्ट सेंसस से डरते क्यों हो? जैसे ही हमारी सरकार आएगी, पहला कदम कास्ट सेंसस होगा और ओबीसी को जो भागीदारी मिलनी चाहिए वो कांग्रेस पार्टी करके दिखाई। ഇതാണ് രാഹുൽ ഗാന്ധി ഒബിസി കാർഡിലൂടെ പുറത്തുവിട്ടത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒബിസി ആണ്, സമ്മതിക്കുന്നു. ഒരുപക്ഷെ പാർലമെന്റിൽ ഒബിസിക്കാരുടെ എണ്ണവും ഉണ്ടാവാം. പക്ഷേ ഭരണനിർവഹണ സംവിധാനത്തിൽ എത്ര പേര് ഒബിസി ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പഠിച്ച ഒരു കണക്കും പുറത്തുവിട്ടു. ആകെ ഗവൺമെൻറ് സെക്രട്ടറിമാരിൽ 5% ബഡ്ജറ്റ് മാത്രം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ 3 പേർ മാത്രമാണ് ഒബിസിക്കാർ എന്ന് പറയുന്ന കണക്കും പുറത്തുവിട്ടു. ഇത് യഥാർത്ഥത്തിൽ BJP ഇത്രമേൽ ശക്തിയോടെ പ്രയോഗിക്കപ്പെടാൻ പോകുന്നു എന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇതിനിടയിലാണ് ബീഹാറിൽ സമാനമായ ഒരു സംഗതിയുമായി നിതീഷ് കുമാർ എത്തിയത്. അദ്ദേഹം ജാതി സെൻസസിൻ്റെ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ജാതി സെൻസസിൻ്റെ രേഖകൾ പുറത്തുവിട്ടത് പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയിലെ 63.13% പേർ ഇതര പിന്നാക്ക ജാതിയിൽപ്പെട്ടവരാണ്, അഥവാ ഒബിസി ആണ്. അതിൽ തന്നെ 36.01% അതിപിന്നോക്കമാണെന്നും ഈ റിപ്പോർട്ടിലൂടെ ആക്ടിംഗ് ചീഫ് സെക്രട്ടറി വിവേക് കുമാർ സിംഗ് പരസ്യപ്പെടുത്തിയ കണക്കുകളിലൂടെ പുറത്തുവന്നു. ബീഹാറിലെ കണക്കുകൾ പുറത്തു വന്നതോടുകൂടി രാജ്യത്താകമാനം ഈ സെൻസസ് നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് ചർച്ചയെത്തി. ഈ 1931 കണക്കെടുത്ത് നോക്കുമ്പോൾ പിന്നാക്ക വിഭാഗങ്ങളിലുള്ള വർധന 10%. അതിലേറ്റവും കൂടുതലുള്ളത് യാദവരാണ്. യാദവർ 14.26%. സംസ്ഥാനത്തെ ജാതി തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. അതിപിന്നാക്ക വിഭാഗം 36%, പിന്നാക്ക വിഭാഗം 27%, പട്ടികജാതി 19%, പട്ടികവർഗം 1.68%, സംവരണമില്ലാത്ത വിഭാഗങ്ങൾ 15.52%. എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പിന്നാക്ക ജാതിക്കാരുടെ എണ്ണം ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ശക്തമാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ. ഇത് മറ്റൊരു ധ്രുവീകരണത്തിൻ്റെ സന്ദേശം, ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ്റെ ആശയമാണ് ഇതിലൂടെ കത്തിച്ചുവിടുന്നത്. കണക്കുകൾ സംസാരിച്ചാൽ, ഞാൻ പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ, വിരലിലെണ്ണാവുന്ന 4-5% വരുന്ന ആളുകളാണ് ഇന്ത്യയുടെ 90% വിഭവങ്ങളും കൈയടക്കി വച്ചിരിക്കുന്നതും വ്യത്യസ്തമായ വകുപ്പുകളെ നയിക്കുന്നതും ഞാൻ ഇടയ്ക്കിടെ പറയാറുള്ള നിഴൽ സർക്കാരിനെ നയിക്കുന്നതുമൊക്കെ. അവിടെ ജനപ്രാതിനിധ്യത്തിൻ്റെ ഒരു തുല്യത, അധികാരാവകാശങ്ങളുടെ തുല്യത, അത് ഇപ്പോഴും അന്യമാണ് എന്നാണ് ജാതി സെൻസസ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു പിന്നാക്ക ജാതിക്കാരനായ നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് ജാതി സെൻസസ് നടത്താൻ തയ്യാറാകാത്തത് എന്നുള്ളതാണ്. ജാതി സെൻസസ് നടത്തിയാൽ ഓരോ വിഭാഗവും എത്ര ആളുകളുണ്ടെന്നും അതിൻ്റെ പ്രാതിനിധ്യം എത്രയാണെന്നുമൊക്കെയുള്ള ചർച്ചയുണ്ടാകുന്നത് സ്വാഭാവികം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നീക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വ്യത്യസ്തമായ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ജാതീയത അത്രമേൽ അടിവേരുള്ളതാണ്. അതിനെ ഫലപ്രദമായി ഉപയോഗിച്ച് ഹിന്ദു എന്ന് പറയുന്ന ഒരാശയത്തിനുള്ളിൽ ഏകോപിപ്പിച്ച് BJP മുന്നേറുമ്പോൾ അവരുടെ വോട്ട് ബാങ്കുകളിലേക്ക് പ്രവഹിക്കുന്ന ഒരു ചാട്ടുളി പോലെ മാറുകയാണ് ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന സംഗതി. ഇതിന് വ്യത്യസ്തമായ വശങ്ങളുണ്ട്. ഇത് ഇന്ത്യാ മുന്നണിയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ട്. ഇത് പലതരത്തിലുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ആശങ്കപ്പെടുത്തുന്ന ആ ലക്ഷണമാണ്, അല്ലെങ്കിൽ ആ വികാരമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ പ്രതിപക്ഷ മുന്നണി ജാതി ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുവെച്ചാൽ അദ്ദേഹം ആ ജാതീയതയുടെ ധ്രുവീകരണത്തിൽ നിൽക്കുന്ന ആളല്ലെന്ന് മാത്രമല്ല, മുസ്ലിം സംവരണം അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം കുറയുമോ എന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി ഭയപ്പെടുന്നു എന്ന പ്രസ്താവന പുറത്തു വരുമ്പോൾ അതിൻ്റെ ആ മാനസികാവസ്ഥ
അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ചലനങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ഇനിയും അതിനെക്കുറിച്ച് തുടർച്ചയായി സംസാരിക്കാനുണ്ട്. വരും വീഡിയോകളിൽ സംസാരിക്കാം.